കൊച്ചി സഹകരണ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് അട്ടിമറിക്കാൻ നീക്കുമെന്ന് സൂചന. ഉത്തരവ് മറികടന്ന് ആശുപത്രിക്ക് സ്റ്റാൻഡ് അലോൺ പദവി നൽകാൻ ശ്രമമുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ ആരോപിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ 17 കൊച്ചി സഹകരണ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവിറങ്ങിയത്. എന്നാൽ ജനുവരി 24 ചേർന്ന IAS ഉദ്യോഗസ്ഥരുടെ കമ്മിറ്റി സർക്കാർ ഉത്തരവ് മറികടന്ന് മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. മറ്റൊരു സർക്കാർ മെഡിക്കൽ കോളേജിനുമില്ലാത്ത സ്റ്റാൻഡ് അലോൺ പദവി നൽകണമെന്ന റിപ്പോർട്ട് കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ചു. സ്റ്റാൻഡ് അലോൺ പദവി നൽകുമ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതെയാകും. ഒപ്പം രോഗികൾക്കുള്ള സൗജന്യ ചികിത്സയും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കുന്നതിനുള്ള സൗകര്യവും ഇല്ലാതാകും. സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് കോളേജുകളുടേതുപോലെ മാനേജ്മെന്റ് NRI സീറ്റുകൾ തിരികെ വരാനും സാധ്യതയുണ്ട്. പൂർണ്ണമായ സർക്കാർ മെഡിക്കൽ കോളേജ് കൊണ്ട് ജനങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് അതൊന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതുമാത്രമല്ല, നിക്ഷിപ്ത താല്പര്യങ്ങൾ മുമ്പും ആ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ഇതെല്ലാം അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും ആ നിക്ഷിപ്ത താല്പര്യങ്ങളിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ രൂപത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജിനെ വീണ്ടും ഒരു തരം സ്വാശ്രയ കോളേജായിട്ട് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് അറിയുന്നത്. 12 വർഷമായി സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജ് പുതിയ ഉത്തരവിറങ്ങിയാൽ പഴയ സ്ഥിതിയിലേക്ക് തിരികെ പോകുമെന്ന ആശങ്കയാണ് ആരോഗ്യ പ്രവർത്തകർക്കുള്ളത്. പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മുൻ സഹകരണ ഉപമന്ത്രി ജി സുധാകരൻ പ്രതികരണവുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജി സുധാകരൻ, കൊച്ചി സഹകരണ മെഡിക്കൽ കോളേജിനെ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ സ്റ്റാൻഡ് അലോൺ പദവി നൽകണമെന്നാണ് സർക്കാർ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ ശുപാർശയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ഈ സ്ഥാപനത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ? സർക്കാർ ഇങ്ങനെ കൊച്ചി കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിനെ കോഓപ്പറേറ്റീവ് അല്ല, ഗവൺമെന്റും അല്ല, ഒരു പ്രസംഗ സംഘത്തിൽ നിർത്തിയിട്ട് സ്റ്റാൻഡ് അലോൺ എന്നൊക്കെ പറഞ്ഞ സായിപ്പിന്റെ ഭാഷയിൽ, മലയാള ഭാഷയിലും അല്ല, സായിപ്പിന്റെ ഭാഷയിൽ ആർക്കും മനസ്സിലാകാത്ത ഒരു പേര് കൊണ്ട് നിർത്താൻ പോകുന്നു എന്ന വാർത്ത ഇന്ന് പത്രത്തിൽ വായിച്ചു. ഇപ്പോ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ഡിസ്കഷൻ ഞാൻ കേട്ടു. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, സർക്കാർ ഏറ്റെടുത്തത് തന്നെ തെറ്റായ കാര്യമാണ്. സർക്കാർ ഏറ്റെടുത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുമെന്നൊക്കെ വെറുതെ പറയുന്നതാണ്. ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് ഒരു ആനുകൂല്യം അവിടെ ഇല്ലല്ലോ. എന്റെ മണ്ഡലത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അവിടെ ഡോക്ടറും ഇല്ല, ചികിത്സയില്ല, ഒന്നുമില്ല, പാവങ്ങളെല്ലാം വെളിയിൽ നിന്ന്. എന്തൊരു ദുരിതമാണ് അവിടെ. അപ്പൊ സഹകരണ മെഡിക്കൽ കോളേജ് എന്തിനു സ്ഥാപിച്ചു? 2 സഹകരണ മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നു. ഇപ്പൊ ഡിസ്കഷനിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, അവിടെ നിക്ഷിപ്ത താല്പര്യമുണ്ട്. വളരെ ശരിയാണ്. ആ നിക്ഷിപ്ത താല്പര്യക്കാരെ നേരിട്ട് അവരെ പരാജയപ്പെടുത്താൻ ഞാൻ നല്ല നിലയിൽ ശ്രമിച്ചു. കുറച്ചൊക്കെ വിജയിച്ചെങ്കിലും ഭരണകാലാവധി കഴിവ് മാറി, പുതിയ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. അപ്പോ സഹകരണ മെഡിക്കൽ കോളേജ് 2 പരിഹാരം എടുത്തില്ല. എന്തുകൊണ്ട്? കാരണം രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്ന് UDF ഒരു കടയിൽ വെച്ച് പറഞ്ഞു. ഏറ്റെടുക്കുന്നില്ല, ഇതങ്ങനെ പറയാൻ ആരുമില്ല. കുറെ MLA മാരെല്ലാം ഒപ്പിട്ട് കൊടുത്തു. ബഹുമാനായ VR കൃഷ്ണഗേദ് പറഞ്ഞു. VR കൃഷ്ണഗേദ് പറയുന്ന എല്ലാം ശരിയാവണമെന്നുണ്ടോ? ഞാൻ അതിശയിച്ചു പോയി. സഹകരണ മേഖലയ്ക്ക് വേണ്ടി എന്നും വാദിച്ച കൃഷ്ണഗേദ് സ്വാമി ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ട് സഹകരണ മേഖല ഇരിക്കുന്നതുകൊണ്ടല്ല കുഴപ്പമുണ്ടായത്. സഹകരണ മേഖലയ്ക്ക് ആവശ്യമായ ഗ്രാന്റ് സംസ്ഥാന സർക്കാർ ഒരിക്കലും തരില്ല. അതിന്റെ ഫലമായി ഉണ്ടായ പ്രശ്നമാണ്. ഇരിക്കട്ടെ, എന്നാലും ഏറ്റെടുത്തു. ഞാൻ എതിർക്കാനൊന്നും പോയില്ല, എന്നോട് അതിന് ചോദിച്ചതുമില്ല, ഞാൻ അതിനെ എതിർത്തില്ല. ഏറ്റെടുത്തതിന് ശേഷം ഗവൺമെന്റിന്റെ എന്താ ആത്മാർത്ഥതയില്ലാതെ വെളിയിൽ വന്നപ്പോ ഗവൺമെന്റ് ചെയ്തത് തെറ്റാണെന്നല്ലേ? വാസ്തവത്തിൽ ഈ ഗവൺമെന്റ്, UDF ഗവൺമെന്റ് ഏത് മെഡിക്കൽ കോളേജാണ് നന്നായിട്ട് നടത്തുന്നത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എല്ലാ അവതാരത്തിലാണ്. കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ഗവൺമെന്റിന് ഒരു ചെറിയ ഗ്രാന്റ് കൊടുത്താൽ ഗവൺമെന്റിന് മറ്റ് സാമ്പത്തിക വിഷമങ്ങൾ ഇല്ലാതെ നല്ല നിലയിൽ പ്രവർത്തിക്കാം. സഹകരണ മേഖലയുടെ മുൻപിച്ചൊരു വിജയമല്ലേ അത്? അങ്ങനെയാണെങ്കിൽ പ്രൈമറി കോഓപ്പറേറ്റീവ് ആണ് ഗവൺമെന്റ് ഏറ്റെടുക്കട്ടെ, അതും സ്വാശ്രയമല്ലേ? കോഓപ്പറേറ്റീവ് സെക്ടർ എല്ലാം സ്വാശ്രയമാണ്. അല്ലാതെ സ്വാശ്രയ ഗവൺമെന്റ്, സ്വാശ്രയ കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് മാത്രമല്ല, സകല കോഓപ്പറേറ്റീവ് ബാങ്കും സ്വാശ്രയമാണ്. കാരണം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നെ ഡെപ്പോസിറ്റ് വാങ്ങി ചെറിയൊരു പലിശ വ്യത്യാസം ലോൺ കൊടുത്ത് അതിൽ നിന്ന് ആദായം കൊണ്ട് മാത്രമാണ്. ഗവൺമെന്റ് അവിടെ ശമ്പളം ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ കേരളം ചിന്താപരമായും വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയമായും ഏറെ മുന്നിലാണെന്ന് അവകാശപ്പെടുകയും, പക്ഷെ ഒരു കാര്യത്തെയും കാര്യകാരണ സഹിതം പരിശോധിക്കാനാവാതെ അന്നന്ന് ഗവൺമെന്റിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നല്ലോ എന്നുള്ള മട്ടിൽ ഈ പോക്കാണ് സംഭവിച്ചത്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റ് ഏറ്റെടുത്ത സ്ഥിതിക്ക് കൃഷ്ണയ്യർക്ക്, കൃഷ്ണയ്യനാണല്ലോ, കൃഷ്ണയ്യസ്വാമിയാണല്ലോ ഏറ്റെടുക്കാൻ ആദ്യമായിട്ട് പറഞ്ഞത്, ആയിക്കോട്ടെ, ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്ത് കൊള്ളട്ടെ. ശരി, ശ്രീ ജി സുധാകരൻ. ഡോക്ടർ ബി ഇക്ബാൽ നമ്മുടെ ഇപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ ബി ഇക്ബാൽ, കൊച്ചി മെഡിക്കൽ കോളേജിന് സ്റ്റാൻഡ് അലോൺ പദവി നൽകുകയാണെങ്കിൽ രോഗികൾക്ക് ചികിത്സാ ചെലവ് ഉയരും, അതുപോലെ തന്നെ അധ്യാപക
മികവ് അല്ലെങ്കിൽ അധ്യാപകന മികവിന്റെ കാര്യത്തിൽ ഒട്ടേറെ പിന്നോട്ട് പോകും തുടങ്ങിയ ആശങ്കകൾ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു. താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? ഈ സ്റ്റാൻഡ് അലോൺ പദവി എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. ഓരോ മെഡിക്കൽ കോളേജും സർക്കാരിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജ് എല്ലാം പ്രത്യേകം പ്രത്യേകമാക്കി അവിടുത്തെ നിയമനങ്ങൾ പ്രത്യേകമായി പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടുകൊടുക്കുന്ന ഏർപ്പാടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്വാഗതം ചെയ്യാം. പക്ഷെ അതിന് പകരം സ്റ്റാൻഡ് അലോൺ പദവി എന്നുള്ള പേരിൽ ഒരു സ്വാശ്രയ മാതൃകയിലാണ് ഈ മെഡിക്കൽ കോളേജ് നടത്താൻ പോകുന്നതെങ്കിൽ അത് സർക്കാർ ഏറ്റെടുത്തോ എടുക്കാൻ ആവശ്യപ്പെട്ടവർ ഉദ്ദേശിച്ച ഫലം ഒന്നും കാണില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ജി സുധാകരൻ സൂചിപ്പിച്ചതുപോലെ ഈ സഹകരണ അടിസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ നടത്തുന്ന മെഡിക്കൽ കോളേജിൽ സാമ്പത്തികമായി പരാധീനതകൾ ഉണ്ടെങ്കിൽ ആ സാമ്പത്തികമായ പരാധീനതകൾ ഗവൺമെന്റ് നൽകി അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുകയായിരുന്നു ഗവൺമെന്റിന്റെ ശരിയായ ഒരു നയം. അതിനുവേറെ സർക്കാർ ഏറ്റെടുക്കുകയും അതിനെ ഒരു സ്വാശ്രയ മാതൃകകളിലേക്ക് തള്ളി നീക്കുകയും ചെയ്യുന്നത് ഒട്ടും ഉചിതമല്ല. സർക്കാർ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ ചുമതലകൾ ഏറ്റെടുക്കാൻ സർക്കാരിന് തയ്യാറാകണം. ഇന്നത്തെ നിലയിൽ സർക്കാരിന് സാമ്പത്തികമായി കൂടുതൽ മെഡിക്കൽ കോളേജ് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്ന പ്രശ്നമുണ്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട സുധാകരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ സാമ്പത്തിക പരാധീനത കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്ന സഹകരണ വകുപ്പുമായിട്ട് സഹകരിക്കുകയും അതിന് ആവശ്യമായ കൂടുതൽ ഫണ്ട് നൽകിക്കൊണ്ട് അതിനെ പുഷ്ടിപ്പെടുത്തുകയുമായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നന്ദി ഡോക്ടർ ബി ഇക്ബാൽ. ഡോക്ടർ സനൽകുമാർ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. കൊച്ചി സാറിന് മെഡിക്കൽ കോളേജിന് സ്റ്റാൻഡ് അലോൺ പദവി നൽകുകയാണെങ്കിൽ പ്രധാനമായും വരുന്ന ആശയങ്ങൾ ഒന്ന് രണ്ടെണ്ണമാണ്. ഒന്ന്, ആർ സി സിയിലെ ഇതുപോലെ രോഗികൾക്ക് ഉയർന്ന ചികിത്സാ ചെലവ് നേരിടേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഡി എം ഇയുടെ മാനദണ്ഡം അനുസരിച്ചുള്ള ഡോക്ടർമാരല്ല അവിടെ അധ്യാപന രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇത് സ്റ്റാൻഡ് അലോൺ പദവിയിലേക്ക് ഈ കൊച്ചി മെഡിക്കൽ കോളേജ് മാറുമ്പോൾ ഇവർക്കൊക്കെ ആ അതാത് സ്ഥാനത്ത് തന്നെ തുടരാൻ കഴിയും തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും ജസ്റ്റിസ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇത് സർക്കാർ ഈ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കണമെന്ന് ആവശ്യം ഉയർന്നത് കഴിഞ്ഞ 12 വർഷമായിട്ട് കാര്യസ്ഥതയുടെ പര്യായമായിട്ട് എറണാകുളത്ത് ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജിന്റെ സാന്നിധ്യം പോലും ജനങ്ങൾക്ക് അറിയുന്നില്ല. ഒരു വഴിക്ക് കൂടെ ഇവിടെ ഫണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. NRI സീറ്റ് കച്ചവടമാണ് അതിനുവേണ്ടി കണ്ടുപിടിച്ച ഫണ്ട്. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ഏറ്റവും വലിയ ഫീസ് ചുമത്തുന്ന ഒരു സ്ഥാപനമാണ് കൊച്ചി സഹകരണ മെഡിക്കൽ കോളേജ്. അപ്പൊ ഫണ്ട് കണ്ടെത്തുന്നതിന് വഴിവിട്ട NRI അഡ്മിഷനിൽ നടത്തുക, അതിന് നറുക്കിട്ട് വരെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക, അങ്ങനെ ഫണ്ട് റേസ് ചെയ്യുന്നു. ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്ത ഒരു മെഡിക്കൽ കോളേജ് അത് മാറ്റിയിട്ട് സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞാൽ അവിടെ തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ പോലെ ജനങ്ങൾക്ക് പൂർണ്ണമായ സൗജന്യ ചികിത്സ, 100% സീറ്റിലും MBBSന്റെ മെറിറ്റിൽ അഡ്മിഷൻ, ഗവൺമെന്റ് നിശ്ചയിക്കുന്ന സാധാരണ ഫീസ് കൊടുത്ത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരം, ഈ രണ്ട് കാര്യങ്ങളാണ് ജസ്റ്റിസ് കൃഷ്ണയർ മൂവ്മെന്റ് ആഗ്രഹിച്ചത്. അതിനനുസരിച്ച് തീരുമാനമുണ്ടായി. പക്ഷേ അതിൽ വെള്ളം ചേർത്തുകൊണ്ട് സ്വാശ്രയ കോളേജിനെ ഗവൺമെന്റിന്റെ കീഴിലാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് ആ മന്ത്രിസഭാ തീരുമാനത്തിന്റെ സാൻസിറ്റി പോലും കളഞ്ഞു കുളിച്ചിട്ട് ഇപ്പം വീണ്ടും പുതിയൊരു വേഷത്തിൽ സ്വാശ്രയ കോളേജ് അരങ്ങേറുകയാണ്. നന്ദി ഡോക്ടർ സനൽകുമാർ. അതുപോലെ തന്നെ പ്രതികരിച്ച മുൻ സാധാരണ മന്ത്രി ജി സുധാകരൻ, ഡോക്ടർ ബി ഇക്ബാൽ.